വാർത്തകൾ വിശദമായി. സക്കരിയ സലാഹിയെ പുറത്താക്കി മുജാഹിദ് ഔദ്യോഗിക വിഭാഗത്തിൽ ഭിന്നത രൂക്ഷമായി. ഔദ്യോഗിക വിഭാഗം മുജാഹിദ് നേതാവും പ്രഭാഷകനുമായ സക്കരിയ സലാഹിയെ സംഘടനയിൽ നിന്ന് പുറത്താക്കി. ജിന്നി വിഷയത്തിൽ വിലക്ക് മറികടന്ന് മുജാഹിദ് വിഭാഗത്തിന്റെ പ്രഖ്യാപിത ആദർശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും ചെയ്യുന്നത് തുടരുന്ന സാഹചര്യത്തിലാണ് പുറത്താക്കൽ നടപടി. ജിന്നുകൾക്ക് മനുഷ്യനുമായി ബന്ധമുണ്ടെന്നും മനുഷ്യരെ രക്ഷിക്കാനും ശിക്ഷിക്കാനും രോഗം പരത്താനും അവർക്ക് കഴിയുമെന്നുമാണ് കെഎൻഎമ്മിലെ ജിന്ന് അനുകൂല വിഭാഗം വാദിക്കുന്നത്. മാനസികാസ്വാസ്ഥ്യങ്ങൾ ജിന്നും പിശാചും മനുഷ്യരിലുണ്ടാക്കുന്ന പ്രശ്നങ്ങളാണെന്നും ഭൌതിക ചികിത്സ കൊണ്ട് ഇത് സുഖപ്പെടുത്താൻ കഴിയാത്തതിനാൽ ഖുർആൻ തെറാപ്പിയാണ് പരിഹാര മാർഗമെന്നും ഇവർ വിശ്വസിക്കുന്നു. ജിന്ന് ബാധ അടിച്ചിറക്കാൻ പ്രത്യേക ചികിത്സയും ഇവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ വാദത്തിനെതിരെ ഔദ്യോഗിക വിഭാഗം രംഗത്ത് വന്നതോടെ ഇവർക്കിടയിൽ ശക്തമായ ഭിന്നത ഉടലെടുത്തിരിക്കുകയാണ്. ജിന്ന് അനുകൂലവാദക്കാരായ സക്കരിയ സലാഹി, മുജാഹിദ് ബാലുശ്ശേരി, തുറക്കൽ ജബ്ബാർ മൗലവി, അബ്ദുറഹ്മാൻ ഇരുവേറ്റി എന്നിവരെ നേരത്തെ കെഎൻഎം സസ്പെൻഡ് ചെയ്തിരുന്നു. മാപ്പപേക്ഷ നൽകിയതിനാൽ സക്കരിയ സലാഹി ഒഴികെയുള്ളവരുടെ സസ്പെൻഷൻ പിൻവലിച്ചു. സലാഹിക്ക് തന്റെ വാദങ്ങൾ തിരുത്താൻ 3 മാസം സമയം നൽകിയെങ്കിലും ആശയങ്ങളിൽ നിന്ന് പിന്മാറാൻ തയ്യാറായില്ല. 3 മാസം കൂടി നീട്ടി നൽകിയെങ്കിലും വാദത്തിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ചൊവ്വാഴ്ച അദ്ദേഹത്തെ പുറത്താക്കാൻ കെഎൻഎം സംസ്ഥാന നേതൃത്വം തീരുമാനമെടുത്തത്. തുടക്കത്തിൽ ജിന്നുവിരുദ്ധ ആശയക്കാരനായിരുന്ന സലാഹി പിന്നീട് ജിന്നുകളിൽ നിന്ന് സഹായം ലഭിക്കാമെന്ന നിലപാടിലേക്ക് എത്തുകയായിരുന്നു. ഇത് മുജാഹിദ് ആദർശത്തിന് എതിരാണെന്ന നിലപാടാണ് നേതൃത്വം സ്വീകരിച്ചത്. തുടർന്ന് ഇത്തരം ആശയങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് നേതൃത്വം വിലക്കിയെങ്കിലും അംഗീകരിക്കാൻ തയ്യാറാകാതെ സലാഹിയുടെ നേതൃത്വത്തിലുള്ള വിഭാഗം പൊതുപരിപാടികളുമായി മുന്നോട്ടു പോവുകയായിരുന്നു. അതേസമയം മാപ്പ് അപേക്ഷ നൽകിയതിനെ തുടർന്ന് തിരിച്ചെടുത്ത മുജാഹിദ് ബാലുശ്ശേരി ഇപ്പോഴും ജിന്ന് അനുകൂല വാദവുമായി രംഗത്ത് സജീവമാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച ഔദ്യോഗിക വിഭാഗം അറിയാതെ മഞ്ചേരിയിൽ ഇദ്ദേഹത്തിന്റെ പ്രഭാഷണം സംഘടിപ്പിച്ചിരുന്നു. ഒടുവിൽ കെഎൻഎം മലപ്പുറം ഈസ്റ്റ് ജില്ലാ പ്രസിഡന്റ് കരുവള്ളി മുഹമ്മദ് മൗലവിയും സെക്രട്ടറി നാണി ഹാജിയും ഇടപെടുകയും ഇവർ എത്തിയതിനു ശേഷമേ പരിപാടി ആരംഭിക്കാവൂ എന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു. മുജാഹിദ് ബാലുശ്ശേരിയുടെ പ്രസംഗത്തിന് മുമ്പായി സെക്രട്ടറി നാണി ഹാജി പ്രസംഗിക്കുകയും ജിന്ന് അനുകൂലവാദത്തിനെതിരെ പരോക്ഷമായ സൂചന നൽകുകയുമുണ്ടായി. ഇതോടെ ബാലുശ്ശേരിയുടെ പ്രസംഗം ഫലം കണ്ടില്ല. സലാഹിയെ പുറത്താക്കിയതോടെ മുജാഹിദ് വിഭാഗത്തിൽ വീണ്ടും പിളർപ്പിനുള്ള സാധ്യത ഏറുകയാണ്. യുവജന വിഭാഗമായ ISM, വിദ്യാർത്ഥി സംഘടനയായ MSM പ്രവർത്തകരിലേറെയും ഇദ്ദേഹത്തിന്റെ വാദങ്ങളെ അംഗീകരിക്കുന്നവരായതിനാൽ പുറത്താക്കൽ നടപടിയെ അംഗീകരിക്കാൻ ഇവർ തയ്യാറാകില്ലെന്നാണ് സൂചന. ജമാഅത്തെ ഇസ്ലാമിയുമായി വെൽഫെയർ പാർട്ടിക്ക് ഒരു ബന്ധവുമില്ലെന്ന് ജമാഅത്ത് നേതാവ് കൂടിയായ ഹമീദ് വാണിയമ്പലമടക്കമുള്ള വെൽഫെയർ പാർട്ടി നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വത്തിന്റെ പിന്തുണയോടെ ഷെയർ പിരിച്ച് വൻ കച്ചവട സ്ഥാപനങ്ങൾ തുടങ്ങുകയും സാമ്പത്തിക അരാജകത്വത്തെ തുടർന്ന് സ്ഥാപനം പൂട്ടി ഷെയറുടമകളെ വഴിയാധാരമാക്കുകയും ചെയ്ത സംഭവത്തോട് വെൽഫെയർ പാർട്ടിയുടെ നിലപാടിനെക്കുറിച്ചുള്ള ചോദ്യത്തിന് മറുപടിയായാണ് വാർത്താ സമ്മേളനത്തിൽ വെൽഫെയർ പാർട്ടിക്ക് ജന്മം നൽകിയ പ്രസ്ഥാനത്തെ അതിന്റെ തന്നെ നേതാക്കൾ തള്ളിപ്പറഞ്ഞത്. മലപ്പുറത്തെ ഓർക്കിഡ്, തൃശൂരിലെ ട്രെൻസ് തുടങ്ങിയ സ്ഥാപനങ്ങളിലെ സാമ്പത്തിക ക്രമക്കേടുകളെക്കുറിച്ചായിരുന്നു മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ കുറ്റവും കുറവുകളും കണ്ടെത്തലല്ല വെൽഫെയർ പാർട്ടിയുടെ പണി. സമൂഹത്തിലെ അധർമ്മങ്ങൾക്കെതിരെയാണ് തങ്ങൾ പ്രവർത്തിക്കുന്നതെന്ന് നേതാക്കൾ വിശദീകരിച്ചു. മലപ്പുറം ഓർക്കിഡുമായി ബന്ധപ്പെട്ട് പരാതികൾ ഉയരുന്നതിനിടെ ജമാഅത്ത് നേതൃത്വവുമായി അടുത്തു ബന്ധമുള്ളവർക്കൊക്കെ സ്ഥാപനത്തിന്റെ പേരിലുള്ള സ്ഥലങ്ങൾ രജിസ്റ്റർ ചെയ്ത് നൽകിയിരുന്നു. എന്നാൽ സാധാരണക്കാരായ 100 കണക്കിന് ആളുകളുടെ കാര്യത്തിൽ ഓർക്കിഡ് മാനേജ്മെന്റും ജമാഅത്ത് നേതൃത്വവും ഉരുണ്ടുകളിക്കുകയാണെന്ന ആക്ഷേപം വ്യാപകമാണ്. ഇതേക്കുറിച്ച് ചോദ്യങ്ങൾ ഉന്നയിച്ചപ്പോഴാണ് നേതാക്കൾ മാതൃപ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞത്. വെൽഫെയർ പാർട്ടി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ അംബുജാക്ഷൻ, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സുരേന്ദ്രൻ കുരിപ്പുഴ, സംസ്ഥാന വൈസ് പ്രസിഡന്റും ജമാഅത്ത് നേതാവുമായ ഹമീദ് വാണിയമ്പലം, സെക്രട്ടറി ശ്രീജ നെയ്യാറ്റിങ്കര എന്നിവരാണ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തത്. UDF സർക്കാരിന്റെ പ്രവർത്തന വൈകല്യങ്ങൾക്കെതിരെയും അഴിമതിക്കെതിരെയും സമരപരിപാടികൾ തുടങ്ങുമെന്നറിയിക്കാനാണ് നേതാക്കൾ വാർത്താ സമ്മേളനം നടത്തിയത്. നേരത്തെ തീവ്രവാദവുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പാർട്ടിയുടെ ആചാര്യൻ അബ്ദുല്ല മൌദൂദിയെ ജമാഅത്തെ ഇസ്ലാമി നേതൃത്വം തള്ളിപ്പറഞ്ഞത് അണികൾക്കിടയിൽ വൻ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു.